ശരി, എന്തായാലും ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി ശ്രീ അഡ്വക്കേറ്റ് എ ജയശങ്കർ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസിന് എന്തെല്ലാം പറഞ്ഞാലും എ കെ ആന്റണിയുടെ മകൻ എന്ന് തന്നെയാണ് അനിൽ ആന്റണിയുടെ പുറമേക്കുള്ള വിലാസം. അങ്ങനെ ഒരാളാണ് ഇന്നലെ ഈ ബി ബി സി ഡോക്യുമെന്ററിയിൽ കോൺഗ്രസിന്റെ നിലപാടിന് വ്യത്യസ്തമായ അഭിപ്രായം പറയുകയും ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനങ്ങളെല്ലാം ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നവൾ പറഞ്ഞിരിക്കുന്നത് സംസ്കാര ശൂന്യമായ ഒരു അന്തരീക്ഷത്തിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെയാണോ ഈ പാർട്ടി? അല്ല, ഇതിപ്പോ നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണം, ഇത് ആരോപണമല്ലല്ലോ, അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു മതേതര രാജ്യത്ത്, ഒരു മതത്തെ ഉന്മൂലനം ചെയ്യാൻ, വംശഹത്യ നടത്താൻ നടത്തിയ നീക്കങ്ങളുടെ തെളിവുകൾ സഹിതമാണ് ബി ബി സി പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോ ഇതിനകത്തൊരു അസഹിഷ്ണുത ബി ജെ പിക്കാർ കാണിക്കേണ്ട കാര്യമില്ല. മാധ്യമ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ മാധ്യമം, അത് മാധ്യമം ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മാധ്യമം അല്ലല്ലോ. ആ മാധ്യമം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗമായി പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത, ആ വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ടോ എന്നുള്ളതല്ലേ കാതലായ പ്രശ്നം. അപ്പൊ ഇന്ത്യൻ ജനകോടികൾക്കറിയാം ഇത് വസ്തുതാപരമായ കാര്യങ്ങളാണ് ബി ബി സി പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അത് അതിനെ എല്ലാവരും നരേന്ദ്രമോദി അപലപിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് ഇന്നലെ ഒരിക്കലും കോൺഗ്രസിൽ അദ്ദേഹത്തിന് തുടരാനാവില്ല. സംസ്കാരം ഓരോരുത്തരാണല്ലോ തീരുമാനിക്കുക. എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ആ പാരമ്പര്യത്തിനും പൈതൃകത്തിനും എതിരായ പ്രസ്താവനയാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം രാജിവെച്ചു പോയത് അതൊരു മര്യാദയുടെ ഭാഗമാണ്. പിന്നെ മക്കളൊക്കെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന തെറ്റുകളുടെ പിതൃത്വമൊന്നും പിതാക്കന്മാരുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എ കെ ആന്റണിയെ പോലെ ആ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന ഒരു നേതാവിന് ഈ മകന്റെ പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്ന ക്ഷീണം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന്റെ ഉത്തരവാദി അദ്ദേഹമല്ലല്ലോ. കാര്യം മക്കള് തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്യുന്നതിനെ ന്യായീകരിക്കുമ്പോഴാണ് അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് രക്ഷകർത്താക്കൾക്ക് വരുന്നത്. ഒരിക്കലും ശ്രീ ആന്റണിയെ പോലെ മഹാനായ ഒരു നേതാവ് അതിനെ ന്യായീകരിക്കില്ലെന്ന് മാത്രമല്ല അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ അനിൽ ആന്റണിയെ പോലെ ഒരാളിന്റെ, ഒരു മഹാനായ പിതാവിന്റെ മകനിൽ നിന്ന് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത അക്ഷന്തവ്യമായ അപരാധമാണ് ചെയ്തത്. ആ അപരാധത്തിന്റെ പ്രായച്ചിത്തവോ പശ്ചാത്തലവോ ആയിരിക്കാം അദ്ദേഹം രാജി വെച്ച് പുറത്തു പോയത്. കോൺഗ്രസിന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പുറത്തു പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയുമായും ആർ എസ് എസുമായും ബി ജെ പിയുമായും ഒരു തരത്തിലുള്ള സത്യത്തിനും കോൺഗ്രസ് ഈ ജന്മം തയ്യാറാകില്ല. കോൺഗ്രസിന് ഒരിക്കലും അത് ചെയ്യാനാവില്ല. കാര്യം ഞങ്ങള് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഇന്ത്യയുടെ ഭരണഘടനയിലും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിനെതിരായി നിൽക്കുന്ന ശക്തി അധികാരത്തിലായാലും പുറത്തായാലും അതിനെ അംഗീകരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അവസാന ശ്വാസം വരെ